ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. വിജയനഗര സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു കൃഷ്ണദേവരായർ. ഒരു ദിവസം രാത്രിയിൽ രാജാവ് വിചിത്രമായൊരു സ്വപ്നം കണ്ടു. അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന സ്ഫടികം കൊണ്ടുള്ളൊരു കൊട്ടാരം. കൊട്ടാരത്തിൽ പതിച്ചിരിക്കുന്ന തിളക്കമുള്ള കല്ലുകളും അതിലെ പ്രകാശവും സൗകര്യങ്ങളും എല്ലാം രാജാവിനെ വല്ലാതെ ആകർഷിച്ചു. ഉറങ്ങി എണീറ്റിട്ടും താൻ സ്വപ്നത്തിൽ കണ്ട ആ കൊട്ടാരത്തിനെ മറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അടുത്ത ദിവസം തന്നെ സഭയിലെത്തിയ രാജാവ് ഉദാസീനായിരുന്നു. ഇത് കണ്ട സഭാവാസികൾ രാജാവിനോട് കാര്യം എന്താണെന്ന് തിരക്കി. രാജാവ് താൻ സ്വപ്നത്തിൽ കണ്ട കൊട്ടാരത്തെക്കുറിച്ച് സഭയിലുള്ളവരോട് പറഞ്ഞു. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ അത്ഭുത കൊട്ടാരത്തെക്കുറിച്ച് കേട്ടതും അവർ ആശ്ചര്യപ്പെട്ടു. അപ്പോഴാണ് രാജാവ് സഭയിലുള്ളവരോടായി ഇപ്രകാരം പറഞ്ഞത്: ഞാൻ സ്വപ്നം കണ്ടതുപോലെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കൊട്ടാരം പണിയാൻ ഒരു ശില്പിയെ നിങ്ങൾ എത്രയും വേഗം കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുന്നവർക്ക് 1000 സ്വർണ നാണയം സമ്മാനമായി നൽകുന്നതാണ്. രാജാവിൻ്റെ ആജ്ഞ കേട്ട സഭാവാസികൾ ഞെട്ടി. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കൊട്ടാരം പണിയുന്ന ശില്പിയോ? അങ്ങനെ ഒരാളെ നമ്മൾ എവിടെ പോയി കണ്ടെത്താനാണ്? അവർ പരസ്പരം ചോദിച്ചു. എന്നാൽ രാജാവിനോട് അങ്ങനെ പറയാൻ ആർക്കും തന്നെ ധൈര്യം വന്നില്ല. അവർ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴുങ്ങി. അപ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത്: നമുക്ക് തെന്നാലി രാമനെ പോയി കണ്ടാലോ? തീർച്ചയായും ഇതിൽ നമ്മളെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെ സഭാവാസികളെല്ലാവരും കൂടി തെന്നാലി രാമനെ കണ്ടു. നടന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു: അല്ലയോ തെന്നാലി രാമ, നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ദയവായി ഞങ്ങളെ സഹായിക്കൂ. ഇത് കേട്ട രാമൻ അവരോട് പറഞ്ഞു: നിങ്ങളെനിക്ക് 1 ആഴ്ച സമയം നൽകണം. തീർച്ചയായും ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തുന്നതാണ്. രാമൻ്റെ ഉറപ്പ് കിട്ടിയത് സഭാവാസികളെല്ലാം സന്തോഷത്തോടെ മടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. രാജാവ് ശില്പിയുടെ കാര്യം ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കൊട്ടാരത്തിൽ ഒരു വൃദ്ധൻ രാജാവിനെ കാണാനെത്തി. കയ്യിൽ ഊന്നുവടയും തലയിൽ തലപ്പാവും ധരിച്ചു വന്ന ആ വൃദ്ധൻ്റെ താടി മുഴുവൻ നരച്ചതായിരുന്നു. രാജാവിനെ കണ്ടതും വൃദ്ധൻ പറഞ്ഞു: രാജാവേ, ഞാനൊരു പരാതി ബോധിപ്പിക്കാൻ എത്തിയതാണ്. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് അങ്ങ് എനിക്ക് ഉറപ്പ് നൽകണം. ഇത് കേട്ട രാജാവ് വൃദ്ധനോട് ചോദിച്ചു: ഞാൻ അങ്ങേക്ക് എന്തുറപ്പാണ് നൽകേണ്ടതെന്ന് പറയൂ. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു: രാജാവേ, എൻ്റെ സമ്പാദ്യമെല്ലാം ഒരാൾ കൊള്ളയടിച്ചു. അതാരാണെന്ന് ഞാൻ പറയാം, പക്ഷേ അതാരായാലും മുഖം നോക്കാതെ ശിക്ഷ നൽകണം എന്നെനിക്ക് ഉറപ്പ് നൽകണം. അപ്പോൾ രാജാവ് പറഞ്ഞു: നമ്മുടെ രാജ്യത്ത് ആർക്കാണ് ഇങ്ങനെ ചെയ്യാൻ ധൈര്യം വന്നത്? തീർച്ചയായും ആരായാലും മുഖം നോക്കാതെ തന്നെ ശിക്ഷ നൽകുന്നതാണ്. രാജാവിൽ നിന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു: എൻ്റെ സമ്പാദ്യം കൊള്ളയടിച്ചത് അങ്ങാണ് പ്രഭു. ഇത് കേട്ട രാജാവിന് തൻ്റെ കോപം അടക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഞാൻ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചെന്നോ? ഈ രാജ്യം തന്നെ എൻ്റേതാണ്. ഞാൻ എന്തിന് നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കണം? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു: ക്ഷമിക്കണം പ്രഭു, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതാണ് അങ്ങ് കുറച്ച് സൈനികരുമായി വന്ന് എൻ്റെ വീട് കൊള്ളയടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുത്ത് നീതിക്കായി വന്നത്. ഇത് കേട്ട രാജാവിന് ചിരി അടക്കാനായില്ല. അദ്ദേഹം വൃദ്ധനോട് പറഞ്ഞു. വൃദ്ധനോട് ചോദിച്ചു: അങ്ങ് സ്വപ്നം കണ്ടതല്ലേ? സ്വപ്നവും യാഥാർത്ഥ്യമായി യാതൊരു ബന്ധവുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ എനിക്ക് ശിക്ഷ നൽകുന്നത്? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു: അതെങ്ങനെയാണ് പ്രഭു? അങ്ങേക്ക് സ്വപ്നത്തിൽ കണ്ട അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കൊട്ടാരം പണിയാമെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ കണ്ട കള്ളന് ശിക്ഷയും നൽകാം. അത് കേട്ടപ്പോൾ രാജാവും സഭയിലുള്ളവരും അമ്പരന്നു. അവർ വിളിച്ചു: തെന്നാലി രാമൻ, തെന്നാലി രാമൻ. അപ്പോൾ തെന്നാലി രാമൻ രാജാവിനോട് പറഞ്ഞു: അല്ലയോ പ്രഭു, സഭാവാസികളുടെ സമസ്യയ്ക്ക് പരിഹാരം കാണാനാണ് ഞാൻ ഇങ്ങനെ വേഷം കെട്ടിയത്. ഒരു വൃദ്ധനായി വന്നു അങ്ങയെ കബളിപ്പിച്ചതിന് ദയവായി എന്നോട് ക്ഷമിക്കൂ. ഇത് കേട്ടത് രാജാവ് പറഞ്ഞു: അങ്ങ് എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല രാമ, തെറ്റ് എൻ്റേതാണ്. ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ ആഗ്രഹിച്ചു. അതൊരിക്കലും സാധിക്കാത്തതാണെന്ന് ഓർത്തില്ല. എന്നെ ആ സത്യം ബോധ്യപ്പെടുത്തി തന്നതിന് നിങ്ങൾക്ക് നന്ദി. അങ്ങനെ രാജാവ് തൻ്റെ സ്വപ്നത്തിൽ കണ്ട കൊട്ടാരം നിർമ്മിക്കാനുള്ള ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു. അതോടെ സഭാവാസികളെല്ലാം സന്തുഷ്ടരായി. അവർ തെന്നാലി രാമനോടുള്ള തങ്ങളുടെ നന്ദിയും അറിയിച്ചു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും ബൈ. Thank you.
അങ്ങോട്ട്.